നമസ്കാരം. കഴിഞ്ഞ 6 മാസമായി പിണറായി സർക്കാർ മറുനാടിനെ വേട്ടയാടുന്നതിനെ കുറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അനേകം കള്ളക്കേസുകൾ എടുക്കുകയും മറുനാടിന്റെ ശബ്ദം ഇല്ലാതാക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടക്കുകയും ചെയ്തു. ഈ സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെയും ധൂർത്തിനെതിരെയും അഴിമതിക്കെതിരെയും അഹങ്കാരത്തിനെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും പുതുഖജനാവിനോടുള്ള പുച്ഛത്തിനെതിരെയുമൊക്കെ മറുനാടൻ ഉയർത്തുന്ന ശബ്ദം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അസ്വാരസ്യമുണ്ടാക്കിയത് കൊണ്ടാണ് ഈ വേട്ടയാടൽ തുടങ്ങിയത്. കൂടാതെയാണ് കളങ്കിതരായ ബിസിനസ്സുകാരും പ്രത്യേക താല്പര്യങ്ങളുള്ള വ്യക്തികളുമൊക്കെ മറുനാടിന്റെ തൂലികയ്ക്ക് മുമ്പിൽ, നിർഭയ ശബ്ദത്തിന് മുമ്പിൽ അസ്വസ്ഥരായതും ഈ ഗൂഢാലോചനയുടെ ഭാഗമായതും. എന്നാൽ ദൈവാനുഗ്രഹത്താലും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പിന്തുണയാലും ഇതിനെയൊക്കെ മറുനാടൻ താൽക്കാലികമായി അതിജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1.5 പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വതന്ത്ര ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ സ്ഥാപനമായ മറുനാടന്റെ വളർച്ചയിൽ മുൻകൂട്ടി പദ്ധതി ഇട്ട പോലെയുള്ള ചില പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ 2023 തടസ്സങ്ങളുണ്ടായി. കഴിഞ്ഞ 6 മാസം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നതിനാൽ പുതുതായ വഴികളിലേക്കൊന്നും നീങ്ങാൻ സാധിച്ചില്ല. എന്നാൽ 2024 ഏറെ പ്രതീക്ഷയോടെയാണ് മറുനാടൻ കാണുന്നത്. ഡിജിറ്റൽ മീഡിയ രംഗത്ത് എന്നും മുന്നേ നടന്ന മറുനാടൻ 2024 ഒട്ടേറെ പരിഷ്കാരങ്ങളുമായി രംഗത്ത് വരികയാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് മറുനാടൻ. അതിനാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ചെറുനഗരങ്ങളിലും ഓരോ പ്രതിനിധികളെ വീതം മറുനാടൻ തേടുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കാനും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും കുറഞ്ഞത് 100 ഇടങ്ങളിൽ എങ്കിലും ഓരോ പ്രതിനിധികളെ വീതം നിയമിക്കാനുമാണ് തീരുമാനം. എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളിലും ഒരു റിപ്പോർട്ടർ എന്നതാണ് മറുനാടന്റെ പദ്ധതി. ഉദാഹരണത്തിന് കോട്ടയം എടുക്കുക. കോട്ടയത്താണെങ്കിൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പാലയിലും വൈക്കത്തും കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലും എങ്കിലും ഉണ്ടാവണം. അതേസമയം എരുമേലിയിലോ കടുത്തുരുത്തിയിലോ ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. ഇങ്ങനെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടൗണുകളിലും മറുനാടന് ഒരു പ്രതിനിധി ഉണ്ടാവുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആർക്കും സ്ഥിര നിയമനമോ സ്ഥിരം ശമ്പളമോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറുനാടനുമായി കോൺട്രാക്റ്റിലായിരിക്കും പ്രവർത്തിക്കേണ്ടി വരിക. ചെയ്യുന്ന ജോലിക്കായിരിക്കും പ്രതിഫലം നൽകുക. അതേസമയം മറുനാടന്റെ റിപ്പോർട്ടർ എന്ന ഐഡന്റിറ്റി കാർഡ് നൽകുന്നതുമാണ്. മറ്റ് ആനുകൂല്യങ്ങളൊന്നും നൽകുന്നതായിരിക്കില്ല. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കേബിൾ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, മിക്ക ജില്ലകളിലും ധാരാളം കേബിൾ ചാനലുകളുണ്ട്. അത്തരം കേബിൾ ചാനലുകളിലെ റിപ്പോർട്ടർമാർക്കായിരിക്കും മുൻഗണന. അവർക്ക് അവരുടെ ജോലിക്കൊപ്പം മറുനാടൻ റിപ്പോർട്ട് നൽകാം. നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കൊടുക്കേണ്ടി വരുന്നത് പ്രാദേശിക വാർത്തകളാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാദേശിക വാർത്തകളല്ല, സംസ്ഥാന തലത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള വാർത്തകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വാർത്തകൾ കണ്ടെത്തി നൽകാം. ഞങ്ങൾ നിർദ്ദേശിക്കുന്ന വാർത്തകൾ തയ്യാറാക്കി നൽകുകയും ചെയ്യാം. അങ്ങനെ തയ്യാറാക്കി നൽകുന്ന വാർത്തകൾക്ക് പ്രതിഫലം നൽകുന്നതാവും. വീഡിയോ റിപ്പോർട്ടുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എഴുതുന്ന വാർത്തകളല്ല. ഓരോ റിപ്പോർട്ടിനും അതിന്റെ റീച്ച് അനുസരിച്ചായിരിക്കും പ്രതിഫലം നൽകുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് വാർത്തകൾ റെക്കോർഡ് ചെയ്ത് അയക്കാം. അവ ഞങ്ങൾ യോഗ്യമെങ്കിൽ സംപ്രേഷണം ചെയ്യുകയും പ്രതിഫലം നൽകുകയും ചെയ്യും. ആവശ്യമായ പരിശീലനവും ഞങ്ങൾ നൽകുന്നതാണ്. ഒപ്പം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ഉത്തരവാദിത്തപ്പെട്ട കോർഡിനേറ്റർമാരുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നതുമാണ്. അങ്ങനെ ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറുനാടന്റെ ഐഡന്റിറ്റി കാർഡ് നൽകുമ്പോൾ അതൊരു ഉത്തരവാദിത്തമാണ് എന്ന് മറക്കരുത്. അഴിമതിക്കെതിരെ അനീതിക്കെതിരെ നിലപാടെടുക്കേണ്ടവരാണ്. ഏതെങ്കിലും തരത്തിൽ അഴിമതിക്ക് കുടപിടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ, അത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ മുന്നറിയിപ്പില്ലാതെ തന്നെ കരാർ റദ്ദാക്കി പുറത്താക്കുന്നതുമാവും. നിർഭയം സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്കാണ് മറുനാടനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുക. മറുനാടന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടി ആയതുകൊണ്ട് തന്നെ വിവരാവകാശ പ്രവർത്തകർക്കും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു സുവർണാവസരമാവും. നാട് നന്നാവാൻ ആഗ്രഹിക്കുന്ന, നിർഭയമായി ലോകം സത്യമറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാവാം. സത്യസന്ധമായ വാർത്തകൾ ലോകമറിയാൻ ആഗ്രഹിക്കുന്ന, അഴിമതിക്ക് കുടപിടിക്കാത്ത, ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യാത്ത പൊതുബോധമുള്ള ആർക്കും ഈ പദ്ധതിയുടെ ഭാഗമാവാൻ ഞങ്ങളെ ബന്ധപ്പെടാം. താഴെ പറയുന്ന വാട്സാപ്പിൽ നിങ്ങൾ സന്ദേശം അയക്കുകയും
ഇമെയിലിൽ നിങ്ങളുടെ സി വി അയക്കുകയും ചെയ്യുക. അപേക്ഷയ്ക്കൊപ്പം ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങളുടേതായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് വീഡിയോ ക്ലിപ്പായി അറ്റാച്ച് ചെയ്ത് അയക്കണമെന്നും അപേക്ഷിക്കുന്നു. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9946102622, ഇമെയിൽ hr@maranadanmalayali.com, MARUNADANMALAYALI.com. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ ആശംസകൾ. പുതുവർഷത്തിൽ മറുനാടൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുതിയ മേഖലകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം. താല്പര്യമുള്ളവർ വൈകാതെ തന്നെ നിങ്ങളുടെ CV അയക്കുക.